ദി പീപ്പിളിന്റെ സോണിലേക്ക് ഏവർക്കും ഒന്നുകൂടി സ്വാഗതം. ഞാൻ അബ്ദുറഹ്മാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂന്തുറ പ്രദേശത്തെ അവരുടെ വാർഡനായ പുത്തമ്പള്ളി വാർഡിലെ പള്ളിത്തെരുവ് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് കാരണത്താൽ ആവശ്യ സാധനങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതിന് കാരണത്താൽ തന്നെ പല സംഭവവികാസങ്ങളും അതേപോലെ ആരോപണങ്ങളും ഇവിടെ വരുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തിൽ അവരെ ക്ലാസിഫൈഡ് വഴിയും മറ്റുമായി ഇവിടെ ജനങ്ങൾക്ക് ആവശ്യ സാധനങ്ങൾ വണ്ടിയിൽ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഓരോ വാർഡിലേക്കും ഓരോ വണ്ടിയിൽ ആവശ്യ സാധനങ്ങളാണ് സർക്കാർ ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പള്ളിത്തെരുവ് പഴയ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ സമീപത്താണ്. അവിടെ നിങ്ങൾ കാണുന്ന പോലെ ക്ലാസിഫിറ്റിന്റെ വാഹനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന സാധനം വാങ്ങി പോയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വേറെ യാതൊരു പ്രൊസീജിയറും ഇല്ലാതെ തന്നെ അവർക്കുള്ള ആവശ്യ സാധനങ്ങൾ മറ്റുള്ള സ്ഥലത്തു നിന്നും അല്ലെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വില കുറഞ്ഞ് തന്നെ സർക്കാർ അവർക്ക് കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും നല്ലൊരു ഉപകാരപ്രദമായ ഒരു കാര്യമാണ് സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. അത് ഉപയോഗപ്പെടുത്താം. പ്രത്യേകിച്ച് ഇവിടുത്തെ സാഹചര്യത്തിൽ ഇവിടെയുള്ള പ്രദേശവാസികൾ തന്നെ തയ്യാറായിട്ടുണ്ട്. അവരുടെ സഹകരണം, ഒരു പോലീസിന്റെ പോലും ഒരു എസ് ഗാർഡ് ഇല്ലാതെ അകലം പാലിച്ച് മാസ്ക് ധരിച്ചുകൊണ്ട് തന്നെയാണ് പലരും സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് ഇവിടെ സാധനം വാങ്ങിക്കാനും മറ്റുമൊക്കെ എന്തായാലും എത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടും ഒരു ശ്ലാഘനീയമായ രീതിയിലാണ് ഇവിടെ ഒരു സേവനം എന്ന നിലയ്ക്ക് തന്നെ നിങ്ങൾ കാണുന്നത് പോലെ ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്. എന്തായാലും ബി പി ന്യൂസിലെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമുക്ക് ഈ ഒരു കോവിഡിനെ തുരത്താൻ നമ്മൾ തന്നെ സ്വയം ഒരു സുരക്ഷാ കവചം ഒരുക്കേണ്ടതുണ്ട്. അതോടൊപ്പം ആവശ്യ സാധനങ്ങൾ ഇവിടെ എത്തിക്കുമ്പോൾ അത് വാങ്ങാൻ നമ്മൾ കാണിക്കുന്ന ഈ ഒരു അകലം അല്ലെ ഈ ഒരു സുരക്ഷാ മാനദണ്ഡം എപ്പോഴും നമ്മൾ സൂക്ഷിച്ചാൽ ഈ കോവിഡിനെ നമുക്ക് തുരത്താൻ സാധിക്കും. എന്തായാലും ഇവിടുത്തെ സംഭവങ്ങളിലേക്ക് പീപ്പിൾസിലെ പ്രേക്ഷകരെ ഒന്നുകൂടി ക്ഷണിക്കുക. ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ഈ സാഹചര്യത്തിൽ പള്ളിത്തെരുവ് പ്രദേശത്ത് സിവിൽ സപ്ലൈസിൻ്റെ വണ്ടി രാവിലെ മുതൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ആവശ്യ സാധനങ്ങൾ ഇവിടെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വോളണ്ടിയേഴ്സായിട്ടൊക്കെ നിൽക്കുന്നവരോട് നോക്കാൻ ചോദിക്കാം. ഇപ്പോൾ ഇതിൽ എങ്ങനെയാണ്, ഈ പള്ളിത്തെരുവ് മാത്രമായിട്ട് ഒരു വണ്ടിയാണോ അതോ ഇത് ഈ വണ്ടി തന്നെയാണോ എല്ലായിടത്തും എത്തുന്നത്? അല്ലല്ല, പള്ളിത്തെരുവ് മാത്രമായിട്ട് ഒരു വണ്ടി. ഇതെങ്ങനെയാണ്, ഇന്നിപ്പോ ഇന്നത്തോടുകൂടി ഈ സാധനങ്ങളുടെ സ്റ്റോക്ക് തീരാണോ? ഇല്ല, സ്റ്റോക്ക് തീരും തോറും വേറെ വണ്ടിയിൽ വരുത്തിക്കൊണ്ടിരിക്കുക. അവിടെ തൊട്ട് മുമ്പുള്ള ജംഗ്ഷനിലുണ്ടായിരുന്നു, അവിടെ സ്റ്റോക്ക് തീരുന്നു. അവിടെ നിന്ന് വേറെ സ്റ്റോക്ക് കയറ്റി അവിടെ തന്നെ വണ്ടി ഇട്ട് വേറെ വണ്ടിയിൽ സ്റ്റോക്ക് കയറ്റിയാണ് തിരിച്ച് അടുത്ത ജംഗ്ഷനിലോട്ട് വരുന്നത്. ഇതിപ്പോ ഈ സാമൂഹിക അകലം പാലിച്ചാണോ ഇതിന് നമ്മൾ ഇന്ന് വിതരണം കൊടുക്കേണ്ടത്? പക്ഷെ എങ്ങനെയാണ് ഇപ്പൊ പോലീസിന്റെ ഒരു സാഹചര്യം ഇല്ലാതെ അവരുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ എങ്ങനെയാണ് ജനങ്ങളുടെ സഹകരണം? ഉണ്ട്, കാരണം നമ്മൾ പറഞ്ഞു തന്നെ കേൾക്കുന്നുണ്ട്, പറഞ്ഞു കണക്ക് കേൾക്കുന്നുണ്ട്. അവര് അതിന്റെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്, ലോകത്തിനെ കുറിച്ചുള്ള സീരിയസ്നെസ് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഒരു പോലീസിന്റെ ആവശ്യം ഇല്ലാതെ തന്നെ ജനങ്ങൾ സ്വയം തന്നെ അകലം പാലിച്ച് നിൽക്കുന്നുണ്ട്. എങ്ങനെ സാധനങ്ങളുടെ വില എങ്ങനെയാണ് ജനങ്ങളുടെ അഭിപ്രായം? ഇപ്പോ വെളിയിലിന്റെ വിലയേക്കാളും വെളിയിലുള്ള വിലയും കാട്ടും ഓരോ സാധനത്തിന് രണ്ടിലും മൂന്നിലോ കുറവാണ്. രണ്ടിലും മൂന്നിലും അത്ര ഒരു കുറവാണ്. പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്, ഒരു അത്യാവശ്യ സാധനത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇപ്പൊ സാധാരണ നമ്മൾ സിവിൽ സപ്ലൈസിൽ സാധനം വാങ്ങിക്കാൻ വരികയാണെങ്കിൽ റേഷൻ കാർഡ് അവിടെ കാണിക്കേണ്ടതുണ്ട്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റിയോ അതെങ്കിലും പ്രൊസീജിയർ ഒന്നുമില്ല, ആർക്കും വരാം, അവർക്ക് കാശ് കൊടുത്താൽ മാത്രം മതി എന്നുള്ളത്. ഓക്കെ, ശരി. ഇപ്പോൾ ഈ സിവിൽ സപ്ലൈസിൻ്റെ ഈ സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഇപ്പോൾ രാവിലെ 7 മണി മുതൽ 11 മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തനമായി ബാക്കി കടകൾക്കുള്ള അവസരം കൊടുത്തത്. അപ്പോൾ ഇവിടെ സിവിൽ സപ്ലൈസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ആവശ്യ സാധനങ്ങളുടെ വിലയും അവരുടെ സഹകരണങ്ങളൊക്കെ? വേറെ സാധാരണ നമുക്ക് ഇപ്പോ സിവിൽ സപ്ലൈസ് പോകണമെങ്കിൽ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുന്നത്. വേറെ തിരുത്തുണ്ട്, ഇത് കൺസ്യൂമർ ഫെഡിന്റെ ഇതായിട്ടാണല്ലോ വരുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ പോകുമ്പോൾ സാധാരണ നമുക്ക് ആവശ്യ സാധനങ്ങൾ വെളിയിൽ പോയി വാങ്ങിക്കേണ്ടതിന് പകരമാണ് സർക്കാർ ഇവിടെ തന്നെ വന്ന് ഇതിനു വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ എല്ലാവർക്കും ആ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടോ? എല്ലാവർക്കും, ആവശ്യക്കാർക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്, വീട്ടിൽ നമ്മൾ വിളിച്ച് എത്തിച്ചിട്ട് എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ചിട്ടുണ്ട്, കാരണം കിട്ടാതെ ഇനിയും വരുമെന്ന്. വില മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറവാണ്. കുറവാണ് അകലം പാലിച്ച് ഇപ്പൊ പോലീസിന്റെ സാന്നിധ്യം ഇല്ലാതെ പ്രത്യേകിച്ച് സ്വയം നിയന്ത്രിക്കുകയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ പള്ളിത്തെരുവ് ഭാഗത്തുള്ള ആളുകൾ മാത്രമാണോ ഇവിടെ എല്ലാം ഉള്ളത്? വന്നത് ഇപ്പൊ സാധനം വാങ്ങിക്കാൻ വേണ്ടി. എന്നാലും അകലം പാലിച്ച് അവരെ സുരക്ഷ. ഓക്കെ, താങ്ക്സ്. Thank you.